ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു ദിവസം ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പുതിയ മിമ്പറിലേക്ക് ഖുതുബയ്ക്ക് കയറിയപ്പോൾ സമിഅന അനീനൻ കഅനീനി സ്ബിയാൻ, കുട്ടികൾ കരയും പോലെ ഒരു തേങ്ങൽ പള്ളിയുടെ മൂലയിൽ നിന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ വദം കയറാണ്, പള്ളിയുടെ മൂലയിൽ നിന്നൊരു കരച്ചിൽ. ശ്രദ്ധിച്ചു, എവിടെ നിന്നാണ് ഈ തേങ്ങൽ വരുന്നത്? ഉടനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അനീനുൽ ജസഈ, കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ മുത്തുനബി തങ്ങൾ ചാരി നിന്നുകൊണ്ട് ഖുതുബ ഓതിയ ഈത്തപ്പനയുടെ മരം, ആ മരമാണ് കരയുന്നത്. മരം കരയുകയോ? അതെ, മരം കരയുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള കാലത്ത് ഇനി പോലീസ് സ്റ്റേഷനിൽ ജീവനുള്ള പോലീസ് ഉണ്ടാവൂല, പ്രതികരിക്കുന്ന യന്ത്രങ്ങളുണ്ടാവുക. ഇനി കല്യാണ വീടുകൾ ചെന്നാൽ ഇപ്പൊ ആളുകൾക്കൊന്നും സ്വീകരിക്കാൻ നേരമില്ല, അതിന് വാടക കാള വിളിക്കലാണ് സ്വീകരിക്കാൻ. എന്തൊരു ക്ഷാമം! ഓഡിറ്റോറിയങ്ങളിൽ ഞാൻ വിളിച്ചു വരുത്തിയ ആളുകളെ സ്വീകരിക്കാൻ ഞാൻ വേലയ്ക്ക് വിളിക്കുന്ന കൂലിക്കാർ, എന്ത് സംസ്കാരം എന്ന് എനിക്ക് പറയാം. വ്യാപകമായി വരികയാണെന്ന്. എന്തിനാണ്? റിസപ്ഷൻ ടീം, ഞാൻ വിളിച്ചു വരുത്തി എന്റെ പരിചയക്കാരൻ, എന്റെ കുടുംബക്കാരൻ, അവരെ സ്വീകരിക്കാൻ വേഷം കെട്ടിയ വാടക ജീവികൾ. ഇനി കുറച്ചുകൂടി കഴിയുമ്പോ അങ്ങനെയും കിട്ടാതാവും. അപ്പൊ റോബോട്ടുകൾ വരും, എല്ലാ ഓഡിറ്റോറിയത്തിലും റോബോട്ടുകൾ ഉണ്ടാവും. റോബോട്ടുകൾ സ്വീകരിക്കും, റോബോട്ടുകളുടെ കല്യാണം വരും. അങ്ങനത്തെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ജീവനില്ലാത്ത വസ്തുക്കൾ സംസാരിക്കുന്നു. ഇപ്പോൾ പൗരത്വം കൊടുക്കുകയാണ് രാജ്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധിയുള്ള വ്യക്തികൾക്ക്, റോബോട്ടുകൾക്ക് പാസ്പോർട്ട് കൊടുക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ, റോബോട്ടുകൾക്ക് പാസ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് മനുഷ്യന്മാരെ പാസ്പോർട്ട് ഇല്ലാതാക്കും. വിചിത്രമായ രംഗങ്ങളാണ് ലോകരാഷ്ട്രീയങ്ങളിൽ നടക്കുന്നത്. ഇരിക്കട്ടെ, ഒരാൾ അയാളുടെ ജന്മനാടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നതിന്റെ ദുഃഖം ലോകത്തിന് പഠിപ്പിച്ചു NRCയുടെ യുഗത്തിലെ ജനങ്ങൾക്ക് വായിക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ നേരം പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലയോ പ്രിയപ്പെട്ട മക്ക, എനിക്ക് ഇവിടുന്ന് വിട്ടുപോകാൻ കഴിയണില്ല. അതാണ് ജന്മനാടിനോടുള്ള ഒരു സ്നേഹം. ആ സ്നേഹം ആസാമികൾക്കുണ്ട്, ആ സ്നേഹം ബീഹാരികൾക്കുണ്ട്, ആ സ്നേഹം കേരളീയർക്കുണ്ട്. പക്ഷേ ഇതൊന്നും ചിലരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കിതൊന്നുമില്ല. ഇതൊന്നുമില്ലാത്ത മാനുഷിക വികാരങ്ങളെ അറിയാത്ത ആളുകൾ മനുഷ്യ സമൂഹങ്ങളുടെ ഭരണാധികാരത്തിലേക്ക് വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുള്ള റോബോട്ടുകൾ ചിലപ്പോ അങ്ങനെ പറയും, അവർക്ക് ബാർകോഡ് മാത്രമേ വായിക്കാൻ അറിയൂ, ഹൃദയത്തിന്റെ ഭാഷകൾ വായിക്കാൻ അറിയില്ല. എന്നതുപോലെ ഹൃദയത്തിന്റെ ഭാഷ അറിയാത്ത ഭരണാധികാരികൾ NRC എല്ലായിടത്തേക്കും കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ടാവാം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ളൊരു കാലത്ത് ഒരു മരക്കൊള്ളിയുടെ കരച്ചിൽ അത്ഭുതമുള്ള കാര്യമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കരയുകയാണ് അനീനുൽ ജസഈ, ഈത്തപ്പന മരത്തിന്റെ കഷ്ണം കരയുന്നു, കനീനി സ്ബിയാൻ, കുട്ടികൾ കരയും പോലെ കരയുകയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇറങ്ങി വരുന്നു. ആരാണ് ലോക റിപ്പബ്ലിക്കുകളുടെ മുഴുവനും നേതാവായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി വരികയാണ്? എന്തിനാണ് ഒരു മരക്കഷ്ണത്തിന്റെ കരച്ചിലിന് കാതോർക്കാൻ വരുന്നു? ഒരുപാട് മനുഷ്യന്മാരെ കൊന്നവരുടെ കരച്ചിൽ കേട്ടിട്ട് മനമിളകാത്ത ഹിറ്റ്ലർമാര് ജീവിക്കുന്ന ഒരു കാലത്താണ് ഒരു മരത്തിന്റെ കരച്ചിലിന് വേണ്ടി ഇറങ്ങി വന്ന പുണ്യനബി തങ്ങൾ നമ്മൾ വായിക്കുന്നത്. എന്തേ അമേരിക്കക്കാരൻ കേൾക്കണില്ലേ സിറിയയിലെ മക്കളുടെ കരച്ചിൽ? എന്തേ ഇസ്രയേലുകാരൻ കാണുന്നില്ലേ ഫലസ്തീനിലെ കുരുന്നു മക്കൾ മരിച്ചു വീണത്?
പക്ഷേ മരിച്ചുപോയ ഹൃദയങ്ങളുടെ മനുഷ്യരൂപങ്ങളായി ഭരണാധികാരികൾ മാറുമ്പോൾ അവർക്ക് ഈ കരച്ചിൽ കേൾക്കാൻ കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഈത്തപ്പനയുടെ കരച്ചിൽ കേട്ടിട്ട് ഇറങ്ങി വരുന്നു. എന്നിട്ട് ആ മരത്തിന്റെ മുകളിൽ കൈവെക്കുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈത് അവിടുത്തെ തിരുകരങ്ങൾ വെക്കുകയാണ്. ഈത്തപ്പന മരം ഒന്നടങ്ങി. അവിടെ മുത്തുനബി നിങ്ങൾ ആശ്വസിപ്പിച്ചു, ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടാണിത്, മറക്കണ്ട. അസ്ഹുൽ കുത്തുബി ബഅദ കിതാബില്ലാ, ഖുർആൻ കഴിഞ്ഞാലുള്ള ഏറ്റവും ആധികാരിക ഗ്രന്ഥമല്ലേ സഹീഹുൽ ബുഖാരി. ഈ സംഭവത്തിന്റെ അടിസ്ഥാന നിവേദനം സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വ്യാഖ്യാനങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുകരം വെച്ച് ആശ്വസിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചോ, നിനക്കോ ഞാൻ രണ്ടാലൊരു ചാൻസ് തരാം. ഒന്നുകിൽ പഴയ തോട്ടത്തിലെ പച്ചപ്പുള്ള മരമായി മടങ്ങി അന്ത്യനാൾ വരെ തോട്ടത്തിൽ തഴച്ചു നിൽക്കാനുള്ള ചാൻസ് തരാം. ഓ മരമേ, വേണമെങ്കിൽ നീ പഴയ തോട്ടത്തിലേക്ക് പോയി പൂത്തുലച്ച് നിന്നോളൂ, അതിനുള്ള ചാൻസ് തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് വേണ്ടി ഈത്തപ്പനകൾ നട്ടു. 200 ഈത്തപ്പനകളിൽ ഒന്നൊഴികെ എല്ലാം മുത്തുനബി തങ്ങൾ നട്ടു. തങ്ങൾ നട്ടതൊക്കെ വേണ്ട വേഗം കാച്ചു കൊലച്ച് റെഡിയായി പാകായി. ഒന്നു മാത്രം ഇങ്ങനെ ഉണങ്ങിയിക്കണ്. ചോദിച്ചു, ഇത് ആരാണ് നട്ടത്? അതേ ഉമർ ബിൻ ഖത്താബ് തങ്ങളായിരുന്നു നട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് ആരാ നട്ടത്? അത് ഉമർ എന്നവരാണ്. ശരിക്കും തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി അത് എടുത്ത് നട്ടു. അപ്പോഴേക്കതും മറ്റതിന്റെ കൂടെ പാകമെത്തി. അങ്ങനെയുള്ള അത്ഭുതത്തിന്റെ തോട്ടം അതിന്നും അതിന്റെ ബാക്കിയുണ്ട്. സൽമാൻ തങ്ങളുടെ മക്കൾ ഇന്നും ഉണ്ട് മദീനയിലുണ്ട്. അവിടുത്തെ പരമ്പര അറിയുമോ? ഇരിക്കട്ടെ. ആ മഹാനരായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരു ചാൻസ് തരാം, പഴയ തോട്ടത്തിലെ മരമായി പൂത്തുലച്ച് കാച്ചു നിന്നോളൂ. അപ്പോൾ രണ്ടാമത്തെ ഒരു ചാൻസ്, നാളെ സ്വർഗത്തിൽ നിനക്കെന്റെ ചാരത്തെ മരമായി വരാം. ഇതിൽ രണ്ടിൽ ഏതാണ് വേണ്ടതെന്നൊരു സെലക്ഷൻ മരത്തിന് നൽകുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മരത്തിന് നമ്മളെക്കാളും ബുദ്ധിയുണ്ട്, മുത്തനബി തങ്ങളോട് മഹബ്ബത്തുണ്ട്. ആ മരം പറഞ്ഞ്, ഞാൻ ക്ഷമിച്ചോളാം, തങ്ങൾ എന്റെ അടുക്കുന്ന് മാറി നിന്നതിന്റെ പേരിലാണ് ഞാൻ കരഞ്ഞത്. തോട്ടത്തിലേക്ക് എന്നെ മടക്കിവിട്ടാൽ എന്നേക്കും അവിടുന്ന് ഞാൻ അകന്നു മാറിപ്പോകുവാണ്. ഞാൻ കുറച്ചു കാലം ക്ഷമിച്ചോളാം, ഞാൻ കുറച്ചു കാലം ക്ഷമിച്ചോളാം. അതാ എനിക്ക് നാളെ പരലോകത്ത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നാളെ അവിടുത്തെ ചാരത്ത് സ്വർഗത്തിലെത്തിയാൽ മതിയേ. ഹസനുൽ ബസരി തങ്ങൾ പറയുകയാണ്, ഒരു 4.5 മീറ്ററോ 5 മീറ്ററോ ദൂരത്തേക്ക് മുത്തനബി തങ്ങൾ മാറി നിന്നപ്പോഴേക്ക് ഈത്തപ്പന കരഞ്ഞുപോയെങ്കിൽ, ഓ മുസ്ലിമേ, നിനക്ക് നിന്റെ ഹബീബിനോട് എന്ത് സ്നേഹമുണ്ട്? ആ മരത്തിന് സങ്കടമായി പോയില്ലേ മുത്തനബി തങ്ങളെ അടുത്ത് കിട്ടാഞ്ഞിട്ട്? നമുക്ക് ഹബീബായ തങ്ങളെ അടുത്ത് കിട്ടാഞ്ഞിട്ട് കനവിൽ ലഭിക്കാഞ്ഞിട്ട് വല്ല വിചാരവുമുണ്ടോ?